ചരിത്രത്തെ വികലമാക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി. ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം മഹോത്സവത്തിന് തുടക്കമായി. ഈ വർഷത്തെ മാമാങ്ക മഹോത്സവത്തിന് ഭാരതപ്പുഴയുടെ തീരത്തെ നവാമുകുന്ദ ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി. മാമാങ്ക ചരിത്രത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെയുള്ള താക്കീതായി മാറി ചരിത്രസഭ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുന്ന മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി റിയോക്കോയാണ് കൂറനാട്ടിലും മാമാങ്ക ചരിത്ര സഭയും സംഘടിപ്പിച്ചത്. റിയോക്കോ പ്രസിഡന്റ് സി കില്ലർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം സർവകലാശാല ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മഞ്ജുഷ വർമ്മ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാമാങ്ക ചരിത്രത്തെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് വികലമാക്കിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെയുള്ള താക്കീത് കൂടിയായിരുന്നു ചരിത്രസഭ. മാമാങ്കത്തിന്റെ വസ്തുനിഷ്ഠമായ ചരിത്രമാണ് സഭയിൽ സംസാരിച്ച ചരിത്ര ഗവേഷകർ സദസ്സിന് പകർന്നു നൽകിയത്. അഹമ്മദ് മൂപ്പൻ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിലെ പ്രമുഖരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ചു. കളരിപ്പയറ്റ് സംഘത്തിന്റെയും ചെണ്ടവാദ്യ മേളങ്ങളുടെയും അകമ്പടിയോടെ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തിരുനാവായ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് ചരിത്രാന്വേഷകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കൂറ എഴുന്നള്ളിച്ചു. ഉള്ളാട്ടിൽ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കുരിയാൽ ചുവട്ടിലെത്തിച്ച കൂറ ചരിത്രസ്നേഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നാട്ടി. തുടർന്ന് കളരിപ്പയറ്റ് സംഘത്തിന്റെ പ്രദർശനം അരങ്ങേറി. നിളാതീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചരിത്രസഭ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ സ്നേഹവും അവരുടെ കരുണയുമാണ് ഇവിടെ മറ്റു മതസ്ഥര് വരാനുള്ള കാരണം. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാവുന്ന കാരണം മാലിക് ദിനാറും 14 പേരും ഇവിടെ വരുമ്പോ അവരെ സ്വീകരിക്കാനും അവർക്ക് ഒരു ആരാധനാലയം ഉണ്ടാക്കാനും അവർ ഭാര്യമാരോടെ കൊടുന്നിട്ടില്ല, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനും അന്നത്തെ കൊടുങ്ങല്ലൂർ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചത് കൊണ്ടാണ് ചേരുമാൻ ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള മസ്ജിദ് ഉണ്ടായത്. അപ്പൊ ആ മസ്ജിദ് നോക്കിയാൽ കാരണം അന്നുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടാക്കുന്ന ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒറ്റ ആരാധനാലയേ ഉള്ളൂ, അത് അമ്പലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പള്ളിക്ക് അമ്പലത്തിന്റെ ഒരു ചായ ഉണ്ടാവും, അവരുണ്ടാക്കിയ സാധനമല്ലേ, സ്വാഭാവികമായിട്ടും അതിന്റെ ചായ ഉണ്ടാവും. അങ്ങനെ ചായകൾ തെളിഞ്ഞു പോയി ഇത് ഇന്ന വിഭാഗത്തിന്റേതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. ഇത് ഒരു പൊതു സമൂഹത്തിന്റേതാണ്, നമ്മുടേതാണ് ഈ ചരിത്രം. മാമാങ്കത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് തിരുനാവായയുടേത് മാത്രമല്ല കേരളത്തിന്റേതാണ്, നമ്മുടെ പൈതൃകത്തിന്റെയാണ്. അത് ആർക്കും ഇട്ടുകൊടുക്കാതെ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഈ പൈതൃകത്തെ നിലനിർത്താൻ എല്ലാ പൈതൃകങ്ങളെയും കൈവശപ്പെടുത്താൻ സ്വാർത്ഥ ചിന്തയുള്ള ചിലർ ശ്രമിക്കുമ്പോൾ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമായിരിക്കണം മക്കളെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് നിങ്ങളോടൊപ്പം പങ്കുവെക്കുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന റീക്കോയുടെ പ്രവർത്തകരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം തന്നതിനല്ല, ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാമോഹോത്സവം അതിന്റെ തുടക്കം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ചിറക്കൽ ഉമ്മർ അസ്കർ, ഡോക്ടർ സുകുമാരി, കെ കെ അബ്ദുറസാഖ് ഹാജി, ഷമീർ കളത്തിങ്ങൽ, കെ പി അലവി, കെ പരമേശ്വരൻ, സൽമാൻ കരിമനക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ ഷിബി, റസീന എന്നിവർ വിഷയാവതരണം നടത്തി. മലയാളം സർവകലാശാല, സംസ്കൃത സർവകലാശാല, പുത്തനത്താണി CPA കോളേജ്, ഭാരതീയ വിദ്യാഭവൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രാദേശിക ചരിത്രകാരന്മാരുമായി സംവദിക്കുകയും മാമാങ്ക സ്മാരകങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. മാമാങ്കത്തിലെ കമ്പവടിയെ സ്മരിച്ച് കടിഞ്ഞു വെടിപൊട്ടിച്ചത് ചടങ്ങിന് കൊഴുപ്പേകി. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിൽ. കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576, 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576. GNK മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ.
പൊന്നാനി പലഹാരങ്ങൾ ഇനി അറബ് നാട്ടിലും. മുട്ടപ്പത്തിരിയും ബീഫ് കറിയും, മുട്ടമാല, മുട്ടസുർക്ക, അട്ടിപ്പത്തിരി, ചിരട്ടമാല, കോയട, പൊരിച്ചുപത്തിരി തുടങ്ങിയ പൊന്നാനി പലഹാരങ്ങളുമായി പൊന്നാക്കാരന്റെ ചായക്കട ദുബൈയിലെ കറാമയിൽ ഉടൻ പ്രവർത്തനമാരംഭിക്കും. നിയർ ആസ്റ്റർ ഫാർമസി, കറാമ ദുബായ്. കോൺടാക്ട് 0564916111. കല്യാണം കൂടാൻ എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.